കഴിഞ്ഞ കുറച്ച് ദിവസമായി കോൺഗ്രസിലെ ചർച്ച കോൺഗ്രസ് പുനഃസംഘടന എന്നതാണ്. അതിനർത്ഥം കോൺഗ്രസിന് ഇനി അടുത്ത കലഹത്തിന് സമയമായി എന്നാണ്. സീറ്റുകൾക്ക് വേണ്ടി ഇനി നേതാക്കന്മാർ കൊമ്പുകോർക്കുന്ന സമയമായി. കോൺഗ്രസ് പുനഃസംഘടനയുടെ ഭാഗമായി ജില്ലാ സമിതികൾ രൂപീകരിച്ച് ചർച്ച ആരംഭിക്കാൻ കെ പി സി സി നിർദ്ദേശം നൽകിയെങ്കിലും ആശയക്കുഴപ്പം തുടരുകയാണ്. കെ പി സി സി നിർദ്ദേശം മറികടന്ന് തിരുവനന്തപുരത്ത് പ്രത്യേക പുനഃസംഘടനാ സമിതി രൂപീകരിച്ചെങ്കിലും അംഗീകാരം നൽകിയിട്ടില്ല. ഭാരവാഹികളെ നിശ്ചയിക്കാനുള്ള സമിതികളിലേക്ക് വരെ മൺ തള്ളുന്നതിനാൽ പട്ടിക രൂപീകരിക്കാൻ യുദ്ധം വേണ്ടിവരുമെന്നാണ് ഡി സി സി നേതൃത്വം പറയുന്നത്. അഞ്ചു വർഷമായവരെ നീക്കാനുള്ള ആദ്യ തീരുമാനം എതിർത്തതിനെ തുടർന്ന് അത് ഉപേക്ഷിച്ചു. പരിചയ സമ്പന്നരെ നിലനിർത്തണമെന്ന് ധാരണയായെങ്കിലും ആരെയൊക്കെ എത്ര എണ്ണം വരെയൊക്കെ തുടങ്ങിയ കാര്യങ്ങളിൽ തർക്കമുണ്ട്. ജില്ലാ സമിതിയാണ് പട്ടിക തയ്യാറാക്കേണ്ടതെന്ന് പുനഃസംഘടന ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ ഡി സി സി ബ്ലോക്ക് മണ്ഡലം അധ്യക്ഷന്മാരടക്കമുള്ള ഭാരവാഹികളെ ഒറ്റ സമിതി തന്നെ തീരുമാനിക്കുന്നതിലെ പല പ്രായോഗികതയാണ് പല കമ്മിറ്റികളും ചോദ്യം ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് ഡി സി സി അധ്യക്ഷൻ പാലോട് രവി രൂപീകരിച്ച മാതൃകയിൽ രണ്ട് തട്ടിൽ പുനഃസംഘടനാ സമിതികൾ വേണമെന്നാണ് അഭിപ്രായം. മാനദണ്ഡങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പുനഃസംഘടനാ ചുമതലയുള്ള ഭാരവാഹികളും ശനിയാഴ്ച ചർച്ച ചെയ്തിരുന്നു. പരിചയ സമ്പന്നരെ ഉൾപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം സമിതികൾ നൽകും. ഡി സി സി മുതൽ മണ്ഡലം കമ്മിറ്റി വരെയുള്ള പുനഃസംഘടനയ്ക്കിടയിൽ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള നിർദ്ദേശം ഇറങ്ങിയതും താഴെത്തട്ടിൽ കടുത്ത ആശയക്കുഴപ്പമുണ്ടാക്കി. അതേസമയം കഴിഞ്ഞ ദിവസം മൂന്നര വർഷം കഴിഞ്ഞ് നടക്കേണ്ട തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതിനെ ചൊല്ലി അടിയുണ്ടാക്കാതെ ഉള്ള വോട്ട് ചോർന്നു പോകുന്നത് തടയാൻ കെ പി സി സിക്ക് എ ഐ സി സിയുടെ കർശന നിർദ്ദേശം നൽകിയിരുന്നു. കാലങ്ങളായി യു ഡി എഫിന് വോട്ട് ചെയ്തിരുന്ന വലിയൊരു ശതമാനം ഒഴുകിപ്പോയി. ബാക്കിയുള്ള ചില സമുദായ വോട്ടും ചോരുകയാണെന്നും അത് തടഞ്ഞു നിർത്താനാണ് നിർദ്ദേശം. ബി ജെ പി കടന്നു കയറുകയാണ്. കോൺഗ്രസ് വോട്ടിലാണെന്നും അത് മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനം തിരിച്ചടിയാകുമെന്നും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മധ്യകേരളത്തിൽ പലയിടത്തും കോൺഗ്രസിനും യു ഡി എഫിലെ ചില ഘടക കക്ഷികൾക്കും നേരിയ മുൻതൂക്കമുണ്ടായിരുന്നു. എന്നാൽ അതിൽ കാര്യമായ മാറ്റമുണ്ടെന്നും എ ഐ സി സിയുടെ വിലയിരുത്തലുണ്ട്. പല നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥിതി മാറി. ക്രൈസ്തവ സമുദായത്തിൽ വോട്ട് ചേർത്താനുള്ള നീക്കമാണ് ബി ജെ പി നടത്തുന്നത്. ഇതിനെ കരുതിയിരിക്കണം. ഏതായാലും കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചാണ്. നഷ്ടപ്പെട്ട പ്രാതിനിധ്യം എങ്ങനെയും തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്.